പാമ്പുകൾ പൂണ്ട് വിളയാടുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ ഹോളിവുഡ് സിനിമകളിൽ കണ്ടത് നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതൊക്കെ വെറും ടെക്നോളജി സിനിമയും മാത്രമല്ലേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പാമ്പുകൾ താമസിക്കാൻ മാത്രമായ ഒരു ദ്വീപുണ്ട്. സംഭവം ഇവിടെയെങ്ങുമല്ല, അങ്ങ് ബ്രസീലിലെ ഒരു ഒറ്റപ്പെട്ട ഇടത്താണ്. എണ്ണിയാൽ ഒരുങ്ങാത്ത അത്രയും പാമ്പുകൾ, 6 അടിയോളം നീളമുള്ളവ മുതൽ വിവിധ തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ളവർ. അങ്ങനെ അങ്ങനെ പോകുന്നു സ്നേക്ക് ഐലൻഡിലെ വിശേഷങ്ങൾ. എന്നാലൊന്ന് പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ബ്രസീലിയൻ സർക്കാർ സ്നേക്ക് ഐലൻഡിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നതാണ് അതിന് കാരണം. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പ് ദ്വീപുകളിലൊന്നാണ് ബ്രസീലിൽ ഉള്ളതെങ്കിലും ഇവിടെ ഉള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല. ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബ്രോത്തോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ പാമ്പ് ദ്വീപിലാണ് ധാരാളമായി ഉണ്ടെന്ന് ഗവേഷകർ പറയുന്നത്. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾത്താമസമുള്ള മറ്റ് പല ദ്വീപുകളെ പോലെ ആയിരുന്നു അത്രയും. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു എന്നതിനും തെളിവുണ്ട്. പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനും ഓടി രക്ഷപ്പെട്ടതിൻ്റെ പിന്നിൽ പാമ്പുകളാണെന്നും, അല്ല ഇവിടെ വന്നിറങ്ങിയ കടക്കൊള്ളക്കാരാണെന്നും കഥകളുണ്ട്. മനുഷ്യൻ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനുള്ളിലെ ബാറ്ററി മുതലായ കാര്യങ്ങളുമായി ഇപ്പോഴും ഇവിടെ കടന്നു വരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പ് ഗവേഷകരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബൂട്ടാട്ടാൻ എന്ന ഗവേഷകർക്കുമാണ്. അതിനും പ്രത്യേക പാസുകളും നിർബന്ധമാണ്. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ ചുറ്റിപ്പറ്റി പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചു നേരത്തിനകം വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു. മറ്റൊരു കഥ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് അവസാന ആൾക്കാരാണെന്നുമാണ് മറ്റൊരു കഥ. ക്യുമാഡ ഗ്രാൻഡേ എന്ന് പേര് കേൾക്കുമ്പോൾ മറ്റേതൊരു ദ്വീപും പോലെ എന്ന് തോന്നാം. പക്ഷേ സ്നേക്ക് ഐലൻഡ് എന്ന് പേര് വരുന്നതിന് മുമ്പ് ഈ ദ്വീപിനുണ്ടായിരുന്ന പേരായിരുന്നു ഇത്. പിന്നീട് ഇവിടുന്ന് അവസാനത്തെ ഗ്രാമവാസിയും അപ്രത്യക്ഷമായതോടെ ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി പരിണമിച്ചു. പക്ഷേ ഈ പാമ്പ് കഥ വെറും പൊളിയാണെന്ന് ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നു. പണ്ട് കടൽക്കൊള്ളക്കാരുണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. ആൾക്കാരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ പാമ്പ് കഥ. ഇത് വിശ്വസിച്ച് പലരും പിന്നീട് നിധി തേടി ആ ദ്വീപിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പുറപ്പെട്ടു അവിടെ എത്തിയവരാരും നിധി കണ്ടെത്തിയതുമില്ല, ഇതുവരെ പിന്നീട് തിരികെ എത്തിയതുമില്ല എന്നാണ് കഥയുടെ മറ്റൊരു സത്യമായി അവശേഷിക്കുന്നത്. ഗവേഷകർ പറയുന്നത് ഏതാണ്ട് 4000 ഇനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ്. 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിറയെ മരങ്ങൾ നിറഞ്ഞ വനവും പാറക്കൂട്ടങ്ങളും ചിലയിടങ്ങളിൽ പുൽത്തകിടുകളാലും മനോഹരവുമാണ്. അതായത് ഒന്ന് വരണമെന്ന് തോന്നിയാലും ആ തോന്നലിന് കുറ്റം പറയാനില്ല, അഥവാ വന്നാലും ഇവിടെ നിന്ന് പോകാനും തോന്നില്ല. പുൽത്തകിടുകൾ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ താമസിച്ചിരുന്നവരുടെ അടിസ്ഥാന വിളയായ വാഴക്കൃഷിക്ക് വേണ്ടി മരങ്ങൾ വെട്ടി തീയിട്ട് നശിപ്പിച്ച് വിളക്കി ഒരുക്കിയെടുത്തതിൻ്റെ തെളിവുകളുമാണ് ഇപ്പോൾ കാണുന്ന ഈ പുൽത്തകിടുകൾ. എത്ര നിഗൂഢമാകപ്പെട്ട ഇടമാണെങ്കിലും ഇവിടെയും അത്യാവശ്യം രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിൻ്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയാണ്. പാമ്പ് വിഷം പല വലിയ അസുഖങ്ങൾക്കുമുള്ള മരുന്നിൻ്റെ ഭാഗമാണ്. ഇതിന് മരുന്നുൽപ്പാദനത്തിന് നല്ല ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് ഔദ്യോഗികമായി അനുവാദമില്ലാതെ ദ്വീപിലെത്തി പാമ്പുകളെ പിടിച്ച് അവയുടെ വിഷമെടുക്കുന്നവർ നിരവധിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പാമ്പ് ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട അനുഭവം നൽകും. കടൽക്കൊള്ളക്കാരും എണ്ണിയാലൊടുങ്ങാത്ത പാമ്പുകളും കള്ളക്കണ്ണുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരും എല്ലാം പറയുന്നത് പാമ്പ് ദ്വീപ് അപകടം പിടിച്ച ഒരിടമാണെന്ന് തന്നെയാണ്. പക്ഷേ സമൃദ്ധമായ പക്ഷികളുമുള്ള ഒരു മനോഹരമായ പച്ചപ്പാണ് ഈ ദ്വീപ്. കാടിനെ പ്രണയിക്കുന്നത് പാമ്പ് ദ്വീപിൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ സഞ്ചാരികളെ ഈ വഴി കയറ്റാത്തതുകൊണ്ട് മോഹങ്ങൾ ചിത്രങ്ങളിലും ഇവിടെ വന്ന് സാഹസികമായി വീഡിയോ എടുത്തെടുത്ത ഡോക്യുമെൻ്ററിയിലും ഒതുക്കി നിർത്താം. ഈ ചാനൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി ഇടൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ.